സതീശന്റെ ലക്ഷ്യം പിണറായി വിജയനല്ല, അത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണ്, ഒപ്പം കെ സി വേണുഗോപാൽ. പാർട്ടിയിൽ സ്വയം ലീഡറായി വളരാനുള്ള തന്റെ സാധ്യതകൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉമ്മൻചാണ്ടി എന്ന നേതാവാണെന്ന് സതീശന് വ്യക്തമായി അറിയാം. എത്രയൊക്കെ ആരോപണങ്ങൾ വന്നാലും എ ഐ സി സിയുടെ കൂട്ടുപിടിച്ച് എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് എന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് സതീശൻ അറിയാം. അതുകൊണ്ട് പാർട്ടിയിലെ അനിശ്ചിത നേതാവാകണമെങ്കിൽ ആദ്യം ഉമ്മൻചാണ്ടിയെ വീഴ്ത്തണം. അതാണ് ഇപ്പോഴത്തെ സതീശന്റെ ലക്ഷ്യം. സ്വപ്നയുടെ മൊഴിയിൽ സി ബി ഐ വരട്ടെ എന്ന് പറയുന്ന വി ഡി സതീശൻ ഉന്നം വെക്കുന്നത് സോളാർ പീഡനക്കേസിൽ സി ബി ഐയുടെ അന്വേഷണ നിലയിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ തന്നെയാണ്. കള്ളക്കടത്ത് കേസ് പ്രതിയുടെ ജൽപ്പനങ്ങൾ ദിവസേന പ്രതിപക്ഷം രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് അവരുടെ വിഷയദാരിദ്ര്യം മൂലമാണ്. സെക്രട്ടേറിയറ്റിലെയും മറ്റും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന സ്വപ്നയുടെ ആവശ്യത്തെ പിന്തുണച്ച പ്രതിപക്ഷം ശരിക്കും അപഹാസ്യരാകുകയാണ്. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ ഐ എ രണ്ടു വർഷം മുമ്പ് പകർത്തിയെടുത്ത സി സി ടി വി ദൃശ്യങ്ങളാണ് വീണ്ടും പുറത്തുവിടണമെന്ന് വി ഡി സതീശൻ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. ഇ ഡി അടക്കമുള്ള ഏത് ഏജൻസിക്കും സി സി ടി വി ദൃശ്യങ്ങൾ എൻ ഐ എയിൽ നിന്ന് കിട്ടും. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് സംഘപരിവാർ തിരക്കഥ ഏറ്റെടുത്ത് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. സോളാർ ലൈംഗിക പീഡന കേസ് ഓർമ്മിപ്പിച്ച് സി ബി ഐ വരട്ടെ എന്ന് വി ഡി സതീശൻ പറയുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണ്. ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്താൽ സതീശൻ കോൺഗ്രസിൽ ഏറ്റവും ഭയക്കുന്നത് ഉമ്മൻചാണ്ടിയെയും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയുമാണ്. ഉമ്മൻചാണ്ടി സടകൊഴിഞ്ഞുവെന്ന് സതീശന് ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. കെ സുധാകരന് പഴയ പോലെ സെമി കേഡർ വിജയവുമില്ല. വേണുഗോപാൽ കേരള നേതൃത്വത്തിലേക്ക് അവരോധിക്കപ്പെടുമോ എന്നതാണ് സതീശന്റെ ഭയം. എ ഐ സി സിയിലെ കെ സി വിരുദ്ധ നീക്കം പരിഗണിച്ചാൽ അതിനുള്ള സാധ്യത തള്ളാനും കഴിയില്ല. സി ബി ഐക്ക് സ്തുതി പാടി കെ സിക്ക് തടയിടാനുള്ള കെണി ഒഴുകുകയാണ് സതീശനും സതീശന്റെ കൂട്ടരും. കോൺഗ്രസിൽ അധികം പിന്തുണയില്ലാത്ത മാത്യു കുഴൽഞാണനെ പോലെ ഉള്ളവരെ കൈക്കോടിയലി ആക്കുന്നതും ഈ ഉന്നം വെച്ചാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയുടെ രഹസ്യമൊഴി കോടതി പലതവണ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. ഏറ്റവും ഒടുവിലത്തെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇ ഡി സ്വപ്നയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇ ഡിയും കസ്റ്റംസും മാസങ്ങളോടും സ്വപ്നയെ ചോദ്യം ചെയ്തിട്ടും മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കോ സി പി എം നേതാക്കൾക്കോ എതിരെ ആർക്കുമെതിരെയും പരാതിയൊന്നും ലഭിച്ചിട്ടില്ല, തെളിവുകളും ലഭിച്ചിട്ടില്ല. സ്വപ്നയെ വീണ്ടും രംഗത്തിറക്കിയ ആർ എസ് എസിന് നാണം കെട്ട ചൂട്ടുപിടിക്കുകയാണ് കേരളത്തിലെ വി ഡി സതീശിന്റെയും കെ സുധാകരന്റെയും നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം. കോൺഗ്രസ് നേതൃത്വത്തിലും നിയമസഭാ കക്ഷിയിലും ആധിപത്യം ഉറപ്പാക്കുകയാണ് സതീശന്റെ നിലവിലെ ലക്ഷ്യം. അതിന് ഇല്ലാക്കഥകളും കള്ളക്കടത്തുകാരിയുടെ വെളിപാടുകളും സതീശൻ ഏറ്റുപിടിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കടുത്ത അനുയായിയായിരുന്ന ഷാഫി പറമ്പിലും മറ്റും ഇപ്പോൾ സതീശൻ പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുകയാണ്. സതീശന്റെ നീക്കത്തിന് ഒത്താശ പാടുകയല്ലാതെ മറ്റ് മാർഗമില്ലാത്ത അവസ്ഥയിലാണ് നിലവിൽ മുസ്ലിം ലീഗും.